എന്റെ പേര് ജേസൺ എന്ന് വിളിക്കുന്നത്. ഞങ്ങൾ കട്ടപ്പനയെന്നാണ് വിളിക്കുന്നത്. സാറിന്റെ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ സിനിമയായിട്ട് കാണുന്ന സാറിന്റെ പ്രോഗ്രാമിൽ ഒരു കാരണവശാലും പിന്മാറരുത് എന്ന് മാത്രം പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. കാരണം ഞാന് 90s ഈ ഹൈന്ദവ വിശ്വാസി വിശ്വാസി പെണ്ണക്കോസ് വിശ്വാസത്തിലേക്ക് വന്നതാണ്. അന്നു മുതൽ അനേകം തരികടകൾ ഇതിനകത്ത് കാണുന്നുണ്ട്, പെണ്ണ് കേസുകൾ ഇഷ്ടം പോലെ. അന്നൊക്കെ ഞാനും അതിഭക്തനായിട്ട് ജീവിക്കുന്നതുകൊണ്ട് എനിക്കിതിനെയൊന്നും ചിന്തിക്കുമ്പം തന്നെ ഞാൻ തന്നെ എന്നിട്ട് പറയും എനിക്ക് വല്ല കുഴപ്പമുണ്ടോ, അതോ ഞാൻ തന്നെ ഇനി വല്ല ദൈവത്തിന് വിരോധമായി ചിന്തിക്കുന്നതാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്, പേടിക്കും. കാരണം പല തരികടകളും കണ്ടിട്ട് പിന്നെ അതുപോലെ ഒത്തിരി ദുരിതങ്ങൾ അനുഭവിച്ച് ഇപ്പം എനിക്ക് എങ്ങും പോകാൻ മേലാത്തൊരവസ്ഥയിൽ ഞാനും കുടുംബം ഇപ്പോഴും വിശ്വാസത്തിൽ തന്നെയാണ്. പക്ഷേ എനിക്ക് മുന്നോട്ടും പുറകോട്ടും പോകാൻ മേലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പം ഇവർ കാണിക്കുന്ന ഈ തട്ടിപ്പുകളൊക്കെ സാറിന് തുറന്നു പറഞ്ഞതിൽ എൻ്റെ മനസ്സ് തന്നെ തുറന്നു പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. സാർ പറയുന്ന ആ കാര്യങ്ങൾ ഒരു തെറ്റുമല്ല, 100% ശരിയാണ് ഈ സഭകളിൽ നടക്കുന്നത്. സത്യത്തിൽ ജീവിക്കുന്ന കുറേ വിശുദ്ധന്മാർ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതെല്ലാ സമുദായത്തിലുണ്ട്, കത്തോലിക്ക സമുദായത്തിലുണ്ട്, മറ്റു സമുദായങ്ങളൊക്കെ നല്ലവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഞാൻ നല്ലവരുടെ നല്ല നന്മ ഞാൻ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവര് ഇപ്പോൾ 99% തട്ടിപ്പാണ്. സാർ പറയുന്ന പോലെ നമ്മുടെ സാമ്പത്തികം എങ്ങനെ ഊറ്റിപ്പിഴിഞ്ഞ് കുടിക്കാറുണ്ട്, അത്രയും കണ്ണിച്ചോരയില്ലാതെ കുടിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പെന്തക്കോസ്തു പാഷന്മാരും ഈ ആത്മീയ ലോകത്തിൽ നടക്കുന്ന തട്ടിപ്പ്. സാർ ചെയ്യുന്ന പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുക, കാരണം അനേകർ ഇനി ഈ കെണിയിൽ ചെന്ന് വീഴാതിരിക്കാൻ കുറെ ബോധവാന്മാരാകട്ടെ. കുറേയൊക്കെ രക്ഷപ്പെടും, കുറേ രക്ഷപ്പെടത്തില്ല. കാരണം വെച്ചാൽ ഇതുങ്ങൾ അഡിക്റ്റായിട്ട് കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അവർ മറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. എൻ്റെയൊക്കെ ഒരുപാട് കാശുകൾ അങ്ങനെ പോയി നഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഞാൻ 90 വിശ്വാസി വന്ന് ഇതിനകത്ത് ചേർന്നെങ്കിലും ആ 94 തന്നെ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സാധാരണ തെറ്റായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ഇതിലേക്ക് ഞാൻ ചിന്ത കൊടുക്കാതെ പോകുന്നിട്ടുണ്ട്. അതിലൊക്കെ ഏറെ എന്നെ വേദനിപ്പിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഇവിടെ നിർമ്മല സിറ്റി എ ജി ചർച്ചില് ആയിരുന്നു ഞങ്ങൾ. അവിടെ കൊല്ലംകാരനൊരു ആർ ടി തോമസ് എന്ന് പറയുന്ന ഒരു ഭാഷ വന്നിരുന്നു. അവിടെ മതി പറയുന്ന അവിടെ പ്രശ്നം ഉണ്ടാക്കിയ ഇവിടെ വന്നെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളൊക്കെ ശുദ്ധ ഇവരെയൊക്കെ ദൈവത്തിന്റെ അടുത്ത ആളായിട്ട് കാണുന്നതുകൊണ്ട് ആ രീതിയിൽ കണ്ടു. പക്ഷെ അദ്ദേഹം എന്നെയൊക്കെ എന്റെ പേര് കള്ളക്കേസ് കൊടുക്കുകയും ഞാൻ ഒരു സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാനൊന്ന് സെക്രട്ടറി ആയിട്ടിരുന്ന സമയമാണ്. പക്ഷെ അദ്ദേഹം എന്റെ പേര് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷൻ കള്ളക്കേസ് കൊടുത്തു. ഞാൻ അദ്ദേഹത്തെ എറിഞ്ഞു. പിന്നെ ഞാൻ മേസ്തിരി പണി ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ കല്ലുപണിക്കാരൻ മേസ്തിരി പിന്നെ കല്ലുപണിക്കാരനായ ജേസൺ പിന്നെ എ ജി ചർച്ചിലെ പാർശ്വ കല്ലെറിഞ്ഞെന്നും പറഞ്ഞ് അദ്ദേഹം അഡ്മിറ്റായെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടില്ല, എന്തെങ്കിലും ഞാൻ അറിഞ്ഞില്ല, ഞാനിതൊന്നും അറിഞ്ഞില്ല. വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ കണ്ടെന്നുള്ളത് ശരിയുമാണ്. എന്നാൽ ഇങ്ങനെ ഒരു സംഭാഷണമോ അല്ല ഇങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ പിറ്റേ ദിവസമാണ് അറിയുന്നത് എന്നെ ഒരു വണ്ടി പോലീസ് ഇവിടെ വന്ന് അന്വേഷിച്ചെന്നും പിന്നെ ഞാൻ ഇതൊന്നും അറിയാതെ ഞാൻ ടൗണിന് പോവുകയും ചെയ്തു. ഇപ്പോൾ ഈ പോലീസ് വണ്ടിയൊക്കെ ഞാൻ കണ്ടതുമാണ്. പക്ഷേ എൻ്റെ പേരിൽ ഇങ്ങനെ അന്വേഷിച്ച് വന്നാണെന്നൊന്നും ഞാൻ അറിയുന്നില്ല. എന്നെ അങ്ങനെ കള്ളക്കേസ് കുടിപ്പിച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പിറ്റേ ദിവസം ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നു. ഞാൻ വെറും ഫ്രീ ആയിട്ട് ചെന്നു, കാരണം ഞാൻ എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ലാത്തതുകൊണ്ട് ഞാനത് വളരെ കൂളായിട്ട് അങ്ങോട്ട് കയറി ചെന്നു. അവരെന്നെ പിടിച്ച് അവിടെ ഇട്ടു. എന്നെ പുറത്തു പോകാൻ അവർ സമ്മതിച്ചില്ല. ലാസ്റ്റ് ഫോൺ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നെ. അങ്ങനെ എന്നെ പിടിക്കുകയും അവർ വളരെയധികം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ അഡിനോസ് എന്ന് പറയുന്ന ആളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്തോ ഒരു ബന്ധം ഒരു സീനിയറോ എന്തോ ആയിട്ടുള്ള ഒരു പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരം ആണ് എൻ്റെ പേരിൽ ആക്ഷൻ എടുത്തവർ. എനിക്കിട്ട് ആദ്യമേ വന്ന് തല്ലു കിട്ടി. പിന്നെ പിന്നെ അവർ എസ് ഐ പിടിച്ച് ഇടിച്ചു. അങ്ങനെ ഒത്തിരി ഓരോരുത്തരും ചെയ്ത് കഴിഞ്ഞ് എന്നെ പുറകിൽ പുറത്തോട്ട് ഇറക്കി നിർത്തിയാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു 450 ഉണ്ടായിരുന്നു. അത് സത്യത്തിൽ കൊണ്ടേ കൊടുത്തിട്ട് ഞാൻ അവിടുന്ന് പിന്നെ എന്നെ ഉപദ്രവിച്ചില്ല. പൈസ മേടിച്ചു എന്തിനാ? ലാസ്റ്റ് പറഞ്ഞ് ഞാൻ കല്ലേറുന്നതാന്ന് പറഞ്ഞു. കാരണം എറിഞ്ഞ് ഞാൻ ആദ്യം എന്നെ വന്നടിക്കുന്നത് 30 ഒരു പോലീസ് ഒരു പെന്തക്കോസ്തുകാരനാണെന്നാണ് പറയുന്നത്. ഞാൻ അറിയുന്നില്ല, ഞാൻ ചുമ്മാ അവിടെ നിൽക്കുക. എന്നോട് അവിടെ അവിടെ നിന്നോളാം പറഞ്ഞ് ഞാൻ അവിടെ നിന്നു. പുറത്തോട്ട് പോകുമ്പോൾ ആരെങ്കിലും വന്ന് ജാമ്യമില്ല, അതിനെ വിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്നു. അപ്പം ഞാൻ അവിടെ നിൽക്കുന്ന ഈ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ ഒരു പോലീസ് വന്നോ ഒറ്റ ആ ഫസ്റ്റിലത്തെ ഒറ്റ അടിയാണ് എൻ്റെ ചെവികളിൽ. പാർശ്വ കല്ലെറി വിടാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ ഞെട്ടി നോക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് അദ്ദേഹം അങ്ങ് പോയി. അതിനുശേഷം എന്നെ വിളിപ്പിച്ചു. 1-2 വേറെ ഉണ്ടായിരുന്ന കേസ് അവരെ എഴുന്നേറ്റിട്ട് എന്നെ വിളിപ്പിച്ച് എസ് ഐയുടെ റൂമിലേക്ക് വിളിപ്പിച്ചു. പുള്ളിയും ഇത് പറഞ്ഞുകൊണ്ട് പിന്നെ എന്നെ കണ്ടതാനും ഉപദ്രവിച്ചു. പിന്നെ എനിക്ക് തോന്നി നേരം സന്ധ്യയാവുന്നു, എനിക്ക് വേറെ ആളുകൾ ഇല്ല, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഞാൻ ചെറിയ കടന്നു ചെന്നു. ഞാൻ സത്യം പറയുന്നുണ്ടെന്ന് ഒരു ഗുണവും ഇല്ല. പിന്നെ എന്നെ പിന്നെ എസ് ഐയുടെ പേര് ഒരു ഉദ്രവായപ്പോൾ ഞാൻ പറഞ്ഞു ഇടിച്ചത് പിന്നെ എറിഞ്ഞാന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞ ഇറങ്ങി മാറി നിൽക്കാൻ പറഞ്ഞു. അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ മഹാ ഉപദ്രവം എനിക്കന്ന് സഹിച്ചു. ഞാൻ പിന്നെ ആ പൈസ ഒരു ഉദ്യോഗസ്ഥൻ്റെ ആ AAC ആന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വലിയ പരിചയമൊന്നുമില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ പൈസ കൊണ്ട് കൊടുത്ത് അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പം എസ് ഐയുടെ റൂമിലോട്ട് കയറി പോകുന്ന കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ എനിക്കോട് നല്ല പെരുമാറ്റം കിട്ടി. അടുത്തപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ വന്നപ്പം അവരന്വേഷിച്ച് കാണാൻ ചെന്നത്തെ പോലെ ഫോൺ സൗകര്യമല്ലേ. ആദ്യത്തെ ഫോണൊക്കെ ആ പിന്നെ ഇറങ്ങി ടാറ്റാടി ഒരു ഫോൺ ഇറങ്ങി, അതേ ഉണ്ടായിരുന്നില്ല. അതൊന്നും വിളിക്കാൻ നിങ്ങൾ ചെയ്തായിരുന്നു അങ്ങനെ ഇയാളെ എറിഞ്ഞായിരുന്നോ? ഇല്ല.
പിന്നെ ചെയ്യാത്തൊരു കാര്യം പിന്നെ നിങ്ങൾ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ ചെയ്തു എന്ന് പറഞ്ഞു? സാറ് എന്നെ പുലിച്ചു നിർത്തി ഇടിച്ചോണ്ടിരിക്കുക. ഞാൻ എന്റെ പൊക്കളിന് കുത്തി പിടിച്ചപ്പോ ഞാൻ പറഞ്ഞു, സാറ് ഞാൻ കൂലിപ്പണി എടുത്ത് കഴിയുന്ന നിങ്ങൾ എന്നെ ഉദ്രവിക്കരുത്, ഞാൻ ചെയ്തിട്ടുള്ളതല്ലെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും അവർക്ക് അവിടെ നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. കേസ് ചാർജ് ചെയ്ത് കോടതിയിലാക്കിയായിരുന്നു. കോടതിയിൽ ആയി കഴിഞ്ഞപ്പം ഇദ്ദേഹം കൊല്ലത്തിലേക്ക് പിന്നെ ഇവിടുന്ന് മാറി, ഇവിടുന്ന് മാറുന്ന ഒരു ടൈമും കൂടെയാണ്. അപ്പം ഇദ്ദേഹം മാറിയിട്ട് ഇദ്ദേഹത്തിന് പൈസ മതി, വേറെ ഒന്നും വേണ്ട, പൈസ പോക്കറ്റ് നിറച്ച് പൈസ എപ്പോഴും വേണം. അത് ഈ പാവങ്ങളെല്ലാം ഇതുങ്ങളെ പേടിപ്പിക്കും. ഇവർക്ക് ഈ ഭരണഘടനയൊന്നും അറിയത്തില്ല, ഇവളും വായിക്കല്ലേ. അതുങ്ങൾ ഇവർ പറഞ്ഞ് മൂന്നാഴ്ച പോയോ, എന്റെ ഉള്ളിൽ വിശ്വാസം ഇല്ല. പക്ഷെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പോകുന്നുണ്ട്, ഞങ്ങളെ അവിടുന്ന് ചാടിച്ചാരോ എന്ന് പറഞ്ഞൊരു ചർച്ചിൽ പിന്നെ ചേർന്ന് പോവാ. കാരണം ഒത്തിരി എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വന്നുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ച് പോകാനും മേല ഇങ്ങോട്ട് നിൽക്കാനും മേലാത്തൊരവസ്ഥ. എന്നാൽ ദൈവത്തിൽ എനിക്ക് കർത്താവിനുള്ളൊരു വിശ്വാസം എനിക്ക് നഷ്ടപ്പെടാത്തതായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഇവർ പറയുന്ന കർത്താവല്ല, ഇവർ പറയുന്ന ഒരു വിശ്വാസം എനിക്ക്, ഇവർ തട്ടിപ്പിന് വേണ്ടി പറയുന്നു.